ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂ ഇയർ ചലഞ്ചിൻ്റെ അനൗൺസ്മെൻറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ച് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, 7 weeks ചലഞ്ചായിരുന്നു. ന്യൂ ഇയർ ന്യൂ മീ. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ന്യൂ ഇയർ ന്യൂ മീ season 2 എന്നിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പുതിയ ചലഞ്ചിൻ്റെ പേര് ന്യൂ ഇയർ ന്യൂ മീ season 2. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ചിൽ അമേസിങ് ചേഞ്ചസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഉണ്ടായത്. 7 weeks ഈവൻ 40 kg, 12 kg, 10 kg കുറഞ്ഞവർ വരെയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 weeks 7 different ഫാസ്റ്റിംഗ് ആയിരുന്നു കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ ഫോളോ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡ്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് മെത്തേഡായിരുന്നു. കൃത്യമായിട്ട് എങ്ങനെ ഫാസ്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തന്നെയായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പം ഈ പ്രാവശ്യവും അതുപോലെ തന്നെ 7 different ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ് ആണ്. അതുപോലെ 7 different ടൈപ്സ് ഡയറ്റ് മെത്തേഡ്സ്, ഹെൽത്തി ഡയറ്റ് വേരിയേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുക. 2 ആഴ്ചയുണ്ട്, ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇന്ന് തൊട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം November 13 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. November 13 തൊട്ട് December 31 വരെയാണ് നമ്മുടെ ചലഞ്ച്. അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. യൂട്യൂബ് വീഡിയോസ് കണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ചലഞ്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ന്യൂ ഇയർ ചലഞ്ചിൻ്റെ ഫീസ് 999 ആണ്. 7 weeks ആണ് പ്രോഗ്രാം. ഒരു അമേസിങ് ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ന്യൂ ഇയർ ന്യൂ മീ തന്നെയായിരിക്കും നിങ്ങൾ. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. ഡയറ്റും അതുപോലെ ഹെൽത്തി ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തത്രയും ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഈ 2 വർഷമായിട്ട് ആളുകൾ ചെയ്ത് ഒത്തിരി ഗുണം കിട്ടുന്നതാണ്. മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. നമ്മുടെ വീഡിയോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല. ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവരുടെ അറിവിലുള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പിലേക്കാണേലും നമ്മുടെ ചാനലിലേക്കാണേലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരിലേക്കും കൂടെ എത്തട്ടെ. നിങ്ങളെപ്പോലെ മറ്റുള്ളവരും ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ പുതിയൊരു വർഷം പിറക്കുമ്പോഴത്തേക്കും. നമ്മുടെ ചലഞ്ചിൽ ഇപ്രാവശ്യം കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ ന്യൂ ഇയർ ചലഞ്ചിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഞാൻ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. നിങ്ങൾ ഇത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ള ഒരു കാര്യം ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് നിങ്ങളുടെ വെയിറ്റ് എത്ര വേണേലും എനിക്കറിയാം, വെയിറ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് വെയിറ്റ് ഇത്രയായിരുന്നു, അല്ല നിങ്ങൾ 7 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്ര വെയിറ്റായി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്രാവശ്യം നോക്കണില്ല. നിങ്ങളിൽ പലരും അതുപോലെ വെയിറ്റ് കുറച്ചിട്ട് വീണ്ടും പഴയ വെയിറ്റിലേക്കൊക്കെ തിരിച്ചു വന്നവരാണ്. എനിക്കതുകൊണ്ട് വെയിറ്റിൻ്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹെൽത്ത് മെഷർമെൻറ്റ്സ്, നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ്സ്, അത് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഒരു ബ്ലഡ് വർക്ക് ചെയ്തിരിക്കണം. ആ ബ്ലഡ് വർക്കും നമ്മുടെ ഈ ചലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ബ്ലഡ് വർക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അപ്പം അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഒരു 5 kg or 10 kg നിങ്ങളെ കുറയ്ക്കാനല്ല നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം, അതുപോലെ എൻ്റെ ഉദ്ദേശവും. നിങ്ങളെ ഓവറോൾ ഹെൽത്ത് അത് മെച്ചപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ വെയിറ്റ് നിങ്ങളുടെ വെയിങ് സ്കെയിലൊക്കെ ദൂരെ എറിഞ്ഞേരെ ആ വെയിങ് സ്കെയിലൊന്നും നോക്കേണ്ട കാര്യമില്ല. അതല്ലാതെ ഒത്തിരി മെഷർ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഹെൽത്ത്, നമ്മൾ ഹെൽത്തി ആണോ അല്ല എന്ന് പറയുന്നത്. കുറേ ചലഞ്ച് നടത്തും, കുറേ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കും, അത് നിങ്ങളുടെ കുറച്ച് മസിൽ മാസ് കുറയും, വാട്ടർ വെയിറ്റ് കുറയും, അല്ലാണ്ട് കുറച്ച് ഫാറ്റ് കുറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ പോലെ ആവും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്നുള്ള രീതിയിൽ നോക്കിക്കാണാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ന്യൂ ഇയർ ന്യൂ മീ season 2. അപ്പോൾ റെഡിയല്ലേ? ഞാൻ ഇന്ന് നേരത്തെ അനൗൺസ് ചെയ്തത് ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലയറും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ ആ ഫ്ലയർ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ മാക്സിമം അതെല്ലാം മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. 2 ആഴ്ചയും കൂടെ ഉണ്ട്. ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുക. എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് നിങ്ങൾക്കറിയാം. ഈ 2 ആഴ്ച നിങ്ങൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം ഹെൽത്തി ഈറ്റിംഗ്, പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുക. അതിൻ്റെ ഒത്തിരി വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആക്കുക. സൺസെറ്റിന് മുമ്പ് ഫുഡ് കഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ന്യൂ ഇയർ ന്യൂ മീ season 2 വേണ്ടി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.